ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെങ്ങനെ വളർത്താമെന്നും അതുപോലെ അവരുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാനുമൊക്കെ ഉതകുന്ന പോയിൻസുകളാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് അതിൽ വെറും മൂന്ന് പോയിന്റ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത് ഇനിയും നാല് പോയിൻസുകളുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ പറയാം മുമ്പ് പറഞ്ഞ മൂന്ന് പോയിൻ്റ്സ് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഒന്ന് സ്നേഹബന്ധങ്ങൾ വളർത്തുക രണ്ട് സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കരുത് മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രയുമായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇനി നാലാമത്തെ പോയിന്റ്സ് ജയിക്കാനും തോൽക്കാനും അനുവദിക്കുക അതായത് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ് അവരുടെ ആത്മവിശ്വാസം വളർത്താനുള്ള എളുപ്പവഴി ഓരോ രംഗത്തും അവർ നേടുന്ന കഴിവും പ്രാവീണവുമാണ് കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വളർത്തുന്നത് കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഏതു കാര്യത്തിലും പ്രാവീണ്യം നേടാനുള്ള സാധ്യത അവർക്കുണ്ട് കാരണം എല്ലാം അവർക്ക് പുതിയതാണ് പിച്ചവെച്ച് നടക്കാനും ഉടുപ്പിടാനും സൈക്കിൾ ചവിട്ടാനും സ്വന്തമായി പല്ല് തേക്കാനുള്ള കഴിവുകൾ തുടങ്ങിയവയെല്ലാം ഇവയെല്ലാം സ്വയം ചെയ്യാൻ കുട്ടികളെ അനുവദിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് പലപ്പോഴും രക്ഷിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നതാണ് സ്വന്തം മക്കൾ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കുക അച്ഛനമ്മമാർക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ പക്ഷേ അവരെ പരാജയപ്പെടാൻ അനുവദിച്ചില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു പ്രാവീണ്യം ചെയ്യുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഒരു കാര്യത്തിലും ആദ്യ പരിശ്രമം വിജയത്തിലെത്തില്ല ആവർത്തിച്ചുള്ള പരിശ്രമങ്ങളിലൂടെയും തുടർച്ചയായ പരിശീലനത്തിലൂടെയുമാണ് ഒരു കാര്യത്തിന് കഴിവും പ്രാവീണവും ആർജിക്കാനാവുന്നത് ഇത്തരം അനുഭവങ്ങൾ കൂടി വരുന്നതോടെ കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരും ഭാവിയിൽ ഉണ്ടാകാവുന്ന വെല്ലുവിളികളെ ശുഭാപ്തി വിശ്വാസത്തോടെ അതായത് ആത്മധൈര്യത്തോടും അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് പോയിൻറ്റ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക ഞാൻ വേണ്ടപ്പെട്ടവനാണ് എന്നെ എല്ലാവരും വിലമതിക്കുന്നു എന്ന ചിന്തയാണ് സന്തുഷ്ട ജീവിതത്തിന് അടിസ്ഥാനം ഇതില്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടതായും ഒറ്റപ്പെടുത്തപ്പെട്ടതായും അനുഭവപ്പെടാം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒറ്റപ്പെടുത്തലിനെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഏതൊരു മനുഷ്യൻ്റെയും പ്രധാനപ്പെട്ടൊരു അടിസ്ഥാന ആവശ്യത്തിലേക്കാണ് അതായത് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്ന തോന്നൽ കുഞ്ഞുനാൾ മുതലേ ഇത് വളർത്തിയെടുക്കാൻ പറ്റും വീട്ടുജോലികളിൽ കുട്ടികളെയും പങ്കെടുപ്പിക്കുകയാണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം തൻ്റേതായ സംഭാവന വീട്ടുകാര്യങ്ങളിൽ നൽകുന്നുണ്ടെന്ന ബോധം കുട്ടികളിൽ അങ്ങനെ വളർന്നു വരും മൂന്ന് നാല് വയസ്സുള്ള കുട്ടികളെപ്പോലും വീട്ടു ജോലികളിൽ പങ്കെടുപ്പിക്കാം ഓരോരുത്തരുടെയും പ്രായവും കഴിവും നോക്കി വേണം ജോലികൾ ഏൽപ്പിക്കാൻ ചെടി നനയ്ക്കുക വളസ്തുമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുക മുറി വൃത്തിയാക്കുക തുടങ്ങിയ വീട്ടുജോലികളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കാവുന്നതാണ് വീട്ടിലെ കാര്യങ്ങൾക്ക് അവരും സംഭാവന ചെയ്യുന്നുവെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും വേണ്ടപ്പെട്ടവനാണെന്ന തോന്നലും ഉണ്ടാകും നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിന് ഇത് കാരണമാകും നെക്സ്റ്റ് പോയിൻ്റ് സ്വന്തം സന്തോഷം പരിപോഷിപ്പിക്കുക നിങ്ങളുടെ മക്കളുടെ സന്തോഷം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്നു മാത്രമല്ല കുട്ടികൾ പലതും മാതാപിതാക്കളിൽ നിന്നാണ് പഠിക്കുന്നത് അതിനാൽ നിങ്ങളുടെ സന്തോഷവും സങ്കടവും കോപവും ഒക്കെ അവരെ സ്വാധീനിക്കും സന്തുഷ്ടരായ മക്കളുണ്ടാകാൻ ഏറ്റവും പ്രധാന ഘടകം സന്തുഷ്ടരായ മാതാപിതാക്കൾ തന്നെയാണ് വിഷാദക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾ അതിലേറെ വിഷാദക്കാരായി മാറുമെന്ന് പഠനം തെളിയിക്കുന്നു അതിനാൽ നിങ്ങളുടെ മക്കൾ വൈകാരിക സന്തുഷ്ട ഉള്ളവരാകാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാന കാര്യം നിങ്ങളുടെ നില മെച്ചപ്പെടുത്തുക തന്നെയാണ് വിശ്രമത്തിനും ഉല്ലാസത്തിനും സമയം മാറ്റിവെക്കണം അതോടെ പങ്കാളിയുമായുള്ള പ്രണയത്തിനും അച്ഛനമ്മമാർ തമ്മിൽ ഊഷ്മള ബന്ധമുണ്ടെങ്കിൽ മക്കൾ സ്വാഭാവികമായി തന്നെ സന്തോഷമുള്ളവരായിരിക്കും നെക്സ്റ്റ് പോയിന്റ് ശരിയായ പ്രശംസ ഒരാളുടെ ആത്മാഭിമാനവും അവൻ്റെ സന്തോഷവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഒന്നില്ലാതെ മറ്റേത് ഉണ്ടാവില്ല ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന സാധാരണ കാര്യമാണ് അതുകൊണ്ട് തന്നെ മക്കളെ പ്രശംസിച്ച് അവരുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾ അതീവ ശ്രദ്ധാലുക്കളാണ് സ്വന്തം കുട്ടി വെറുതെ കുത്തിവരച്ചാൽ മതി അവനെ പിക്കാസോ ആയി പ്രഖ്യാപിക്കാനായിരിക്കും പിന്നത്തെ ശ്രമം ഇത്തരം പ്രശംസകളുടെ പ്രശ്നം അവ നേട്ടങ്ങളെ കരിച്ചുള്ളതാണ് എന്നതാണ് തീരെ പ്രശംസിക്കേണ്ട എന്നല്ല പറയുന്നത് ബുദ്ധിയുടെ പേരിൽ പ്രശംസ കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികൾ ഒരു തരം പേടിയിലേക്ക് വഴിത് വീയാൻ ഇടയുണ്ട് എപ്പോഴെങ്കിലും പഠനത്തിൽ പുറകോട്ടു പോയാൽ താൻ വേണ്ടപ്പെട്ടവൻ അല്ലാതായിത്തീരുമോ എന്ന ഭയം എന്താണിതിന് പ്രതിവിധി പ്രശംസയും പ്രോത്സാഹനവും പാടെ നിർത്തുക എന്നതല്ല മറിച്ച് അവയുടെ രീതി മാറ്റുക എന്നതാണ് പ്രശംസിക്കേണ്ടത് കുട്ടിയുടെ പരിശ്രമത്തെയാണ് അല്ലാതെ അതിൽ ഫലത്തെ ഫലത്തെയാകരുത് ഇതാണ് മനഃശാസ്ത്രജ്ഞർ തരുന്ന ഉപദേശം കുട്ടി കൈവരിക്കുന്ന നേട്ടത്തേക്കാളുപരി അവൻ്റെ കഠിനാധ്വാനത്തെയും ക്രിയാത്മകതയെയും സ്ഥിരോത്സാഹത്തെയും പ്രോത്സാഹിപ്പിക്കുക ഒരു തരം വളർച്ചാ മനോഭാവം കുട്ടികളിൽ കരുപിടിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരമായ പരിശീലനത്തിലൂടെയും ജീവിത വിജയം നേടാനാവുമെന്ന വിശ്വാസത്തെ വളർച്ചാ മനോഭാവമെന്ന് നമുക്ക് വിളിക്കാം ഇത്തരം വളർച്ചാ മനോഭാവം കൈവശമുള്ള കുട്ടികൾ തങ്ങളുടെ കടമകൾ മെച്ചമായി ചെയ്യുകയും അവ ആസ്വദിക്കുകയും ചെയ്യും പരാജയപ്പെട്ടാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല ഇത്തരം മനോഭാവം വളർത്തിയെടുക്കാനുള്ള മാർഗം കുട്ടികളുടെ പരിശ്രമത്തിലേക്ക് നിങ്ങളുടെ പ്രശംസ തിരിച്ചുവിടുക എന്നതാണ് മോൻ നന്നായി ചെയ്തു മോൻ ശരിക്കും പരിശ്രമിച്ചു കാണണം ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശംസയാണ് നമ്മൾ നൽകേണ്ടത് നമ്മൾ പറഞ്ഞു വരുന്നത് പ്രശംസിക്കരുതെന്നല്ല പ്രശംസിക്കു തന്നെ വേണം നിങ്ങളുടെ പ്രശംസയുടെ ഫോക്കസ് കുട്ടിയുടെ പരിശ്രമത്തിലും സ്ഥിരോത്സാഹത്തിലുമായിരിക്കണം അതൊക്കെയാണ് അവനെ നിയന്ത്രിക്കാവുന്നതും വളർത്തിക്കൊണ്ടുവരാനും പറ്റുന്നത് ഏഴ് പോയിൻറ്റ്സ് ഒന്നുകൂടി പറയാം ഒന്ന് സ്നേഹബന്ധങ്ങൾ വളർത്തുക രണ്ട് സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കരുത് മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നന്ദിയുടെ ശീലം മക്കളിൽ വളർത്തിയെടുക്കുക നാല് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക അഞ്ച് ജയിക്കാനും തോൽക്കാനും അനുവദിക്കുക ആറ് ശരിയായ പ്രശംസ സ്വന്തം സന്തോഷം പരിപോഷിപ്പിക്കുക ഇത്രയുമാണ് പോയിൻസുകൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ്